രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റാ പവർ കഴിഞ്ഞ ദിവസം ടാറ്റാ പവർ ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം ഉയർന്ന് നാനൂറ്റി എൺപത്തി നാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തി രണ്ട് ഡിവിഡൻ ഡിൽഡ് പൂജ്യം പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് പന്ത്രണ്ട് ശതമാനവും എയർടെൽ ഡേറ്റിൽ നാൽപ്പത്തി ആറ് ശതമാനവും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എൺപത്തെട്ട് ശതമാനത്തിനടുത്ത് റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് നൽകി ടാറ്റ പവറിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും അഞ്ഞൂറ്റി എഴുപത്തി രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് മുമ്പ് മോർഗൻ സ്റ്റാൻലി ടാറ്റ പവറിന് അണ്ടർ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആയിരുന്നു നൽകിയത് ഇപ്പോൾ റേറ്റിംഗ് മാറ്റി ഓവർ വെയ്റ്റിലേറ്റ് ഓവർ വെയ്റ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട് കൂടാതെ ടാറ്റ പവർ എന്ന കമ്പനിയുടെ ബിസിനസ് സ്റ്റേബിളും റെഗുലേറ്റഡുമാണ് കമ്പനി ഗ്രീൻ പ്ലാറ്റ്ഫോം ട്രാൻസ്മിഷൻ പമ്പ് ഹൈഡ്രോ പ്രോജക്റ്റ് തുടങ്ങിയ പല ഇനീഷ്യേറ്റീവ് വഴിയും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഡെപ്റ്റ് ലിവറേജിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു മുദ്ര പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്നത് തന്നെ അതിന് പിന്നിലെ ഒരു പ്രധാന ഒരു പ്രധാന ഉദാഹരണമാണ് ഇനി ടാറ്റാ പവർ എന്ന കമ്പനിയുടെ ഗ്രീൻ പ്ലാറ്റ്ഫോമും ഹിസ്റ്റോറിക്കലി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഇവിടെ മോർഗൻ സ്റ്റാൻലി മാത്രമല്ല മോത്തുല ലോസ്വാൾ പോലുള്ള പല സ്റ്റോ പല ബ്രോക്കേജ് ഏജൻസികളും ടാറ്റാ പവർ എന്ന സ്റ്റോക്കിനെ ഒരു മൾട്ടി ഡെക്കേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ടാറ്റാ പവർ എന്ന സ്റ്റോക്കിന് മോർട്ടിലാൽ മോത്തിലാൽ ലോസ്വാൾ ബൈ എന്ന റേറ്റിംഗും അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ അലോക്കേറ്റഡ് ചെയ്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനവും കമ്പനി റിന്യൂബിൾ എനർജി പ്രോജക്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അല്ലെങ്കിൽ റിന്യൂബിൾ എനർജി പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ ഇ വി ബൈ എബിറ്റ പത്ത് ടൈംസിൽ നിന്നും പതിമൂന്ന് ടൈംസിലേക്ക് ഉയർന്നിട്ടുണ്ട് വാല്യൂഷൻ റീ റേറ്റിംഗ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ് കൂടാതെ ഷോർട്ട് ടൈമിലും മീഡിയം ടൈമിലും സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് നൽകുകയും ചെയ്തു റീസൻ്റ്ലി ടാറ്റ പവർ എന്ന കമ്പനി വരുന്ന അഞ്ച് വർഷത്തേക്ക് എഴുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പ്ലാൻ ഇട്ടിട്ടുണ്ട് ഈ ഫാക്ടറികളൊക്കെ പരിശോധിച്ചാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കേണ്ടത് ടെക്നിക്കലി നാനൂറ്റി അറുപത്തഞ്ച് എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം നാനൂറ്റി എൺപത്തഞ്ചിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും അഞ്ഞൂറ് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റൻപത് തുടങ്ങിയ തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് കല്യാൺ ജുവലേഴ്സുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം കല്യാൺ ജുവലേഴ്സിൻ്റെ പ്രൊമോട്ടർ പ്രൊമോട്ടർ ഓക്ട്രി ക്യാപിറ്റലിൽ നിന്നും ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആയിരത്തി മുന്നൂറ് കോടി രൂപ ലോണായി സ്വീകരിക്കുക സ്വീകരിച്ചു അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തു ഒക്ട്രി ക്യാപിറ്റലിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് കമ്പനി വാൻബർഗ് വാൻബർഗ് പിൻഗസിലുള്ള ടാ കല്യാൺ ജുവലേഴ്സിൻ്റെ ഷെയറുകളായിരിക്കും അക്യൂർ ചെയ്യുക ഇവിടെ പ്രൊമോട്ടർ കൂടുതൽ ഷെയറുകൾ അക്യൂർ ചെയ്യുന്നത് പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അതേസമയം പ്രൊമോട്ടർ കമ്പനിയുടെ എട്ട് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ പ്ലഡ്ജിൽ വയ്ക്കുകയും ചെയ്തു ടാറ്റ പ്ലഡ്ജിൽ വയ്ക്കുകയും ചെയ്തു കല്യാൺ പവറിനെ സോറി കല്യാൺ ജുവലേഴ്സിൽ വാൻബർഗ് കല്യാൺ ജുവലേഴ്സിൻ്റെ രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ വാൻബർഗ് പിൻ പിൻകസിൽ നിന്നും പ്രൊമോട്ടർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് അക്യൂർ ചെയ്തത് കല്യാൺ ജുവലേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം വാല്യൂഷൻ ഇരട്ടിയാക്കിയ ഒരു കമ്പനിയാണ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റാറ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടാണ് ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇനി എഴുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ അറുന്നൂറ്റൻപത് എന്ന ലെവൽ വരെ ഇടിഞ്ഞേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്